വെള്ളൂർ തെരുവിലെ ബാലകൃഷ്ണൻ നെയ്ത്തുകാരനായ ജീവിതം തുടങ്ങിയിട്ട് 6 പതിറ്റാണ്ട് കഴിഞ്ഞിരിക്കുന്നു. 76 വയസ്സിലെത്തി നിൽക്കുമ്പോൾ പഴയ പ്രൗഢിയൊന്നും ഇന്ന് നെയ്ത്തിനില്ല. അതുകൊണ്ട് തന്നെ ജീവിതത്തിന്റെ സായം കാലത്ത് തുണിക്കെട്ടുമായി സൈക്കിൾ ചവിട്ടി വീടുകൾ തോറും കൊണ്ടു നടന്ന് വിറ്റ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ബാലകൃഷ്ണൻ. നമ്മുടെ നാട്ടിനും പുറത്തെ പഴയ കാഴ്ചകളാണ് വീടുകൾ തോറും ഓരോ സാധനങ്ങളുമായി പടികയറി വരുന്നത്. ഇന്നും അത്തരം കാഴ്ചകൾ നമ്മുടെ നാട്ടിൽ നിന്നും അറിഞ്ഞിട്ടില്ല എന്ന് തുണി വിൽപ്പനക്കാരനായ വെള്ളൂരിലെ ബാലകൃഷ്ണൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. വെള്ളൂർ തെരുവിലെ ഒരു നെയ്ത്ത് കുടുംബത്തിലായിരുന്നു ബാലകൃഷ്ണൻ്റെ ജനനം. 15-ാം വയസ്സിൽ നെയ്ത്തുകാരനായി ജീവിതം ആരംഭിച്ചു. അക്കാലത്ത് കയറ്റുമതി ചെയ്യുന്ന തരം തുണികളാണ് നെയ്തുകൊണ്ടിരുന്നത്. നെയ്ത്തിൻ്റെ സുവർണകാലം പെയ്തൊഴിഞ്ഞതോടെ ജീവിക്കാൻ ബാലകൃഷ്ണൻ തുണിക്കെട്ടുകളുമായി വീടുകളിലേക്ക് കയറി ചെല്ലാൻ തുടങ്ങി. ജീവിതത്തിൻ്റെ ഈ സൈക്കിൾ ചവിട്ടാൻ തുടങ്ങിയിട്ട് 1 പതിറ്റാണ്ട് പിന്നിട്ടിരിക്കുന്നു. കുണിയനാണ് പ്രധാന വിപണി. കുണിയൻകാരുടെ സ്നേഹത്തെപ്പറ്റിയും വിശ്വാസത്തെപ്പറ്റിയും പറയുമ്പോൾ ബാലകൃഷ്ണൻ്റെ കണ്ണുകളിൽ നനവ് പടരും, ശബ്ദമിടറും. കുണിയൻ എന്ന ഒരു പ്രദേശത്തെ ഒഴിവാക്കിയിട്ട് എനിക്ക് ജീവിതത്തിലൊരു ഇതില്ല. അപ്പോഴും ആ ഭാഗത്ത് ജനങ്ങളെന്നെ വിശ്വസിക്കുന്നുണ്ട്, സ്നേഹിക്കുന്നുണ്ട്, കച്ചവടം നന്നായി പോകുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഒരു അമിത ലാഭം എടുത്തിട്ട് എപ്പോഴും വിൽപ്പന നടത്തില്ല. അത് സത്യമാണ്, അതെല്ലാവർക്കും അറിയാം. പിന്നെ ഇങ്ങനെ ജീവിച്ചു പോന്നു. അത് കഴിയുന്നതും ഈ മേഖലയിൽ തന്നെ കിടക്കാണ്ട് മരിക്കണം എന്നില്ല ഒറ്റ ആഗ്രഹം എനിക്ക്. താൻ വിൽക്കുന്ന വസ്ത്രങ്ങളുടെ വർണ്ണഭംഗികളൊന്നും ബാലകൃഷ്ണൻ്റെ ജീവിതത്തിനില്ല. ജീവിച്ചു പോകാൻ പറ്റുന്ന വരുമാനം ലഭിക്കുന്നുണ്ട്. അതിൽ കൂടുതൽ വലിയ മോഹങ്ങളൊന്നും അദ്ദേഹത്തിനില്ല. താനും തോർത്ത്, കാവ്യമുണ്ട്, നൈറ്റി തുടങ്ങിയ വസ്ത്രങ്ങളൊക്കെയാണ് വിൽക്കുന്നത്. ഇതിൽ സ്വന്തമായി ഉണ്ടാക്കിയവയും പുറമെ നിന്ന് വാങ്ങിയവയുമുണ്ട്. കണ്ണെത്തും ദൂരത്ത് കടകളൊക്കെ ധാരാളമായുണ്ടെങ്കിലും കുടിയൻകാർക്ക് ബാലകൃഷ്ണനെ വിശ്വാസമാണ്. ഈ വിശ്വാസത്തിൻ്റെ ബലത്തിലാണ് ബാലകൃഷ്ണൻ്റെ ജീവിതവും കടന്നു പോകുന്നത്. രാവിലെ തുടങ്ങുന്ന യാത്ര വൈകിട്ടോടെ അവസാനിക്കൂ. ഒരു ദിവസത്തിൻ്റെ അന്നത്തിനു വേണ്ടി തുണിക്കെട്ടുമായി സൈക്കിൾ ചവിട്ടി വീടുകൾ തോറും കയറിയിറങ്ങുന്നവരുടെ അവസാനത്തെ തലമുറയും കടന്നു പോവുകയാണ്. പുതിയ കാലത്തിന് പഴയവ മാറിക്കൊടുക്കുക എന്നതും കാലനീതിയാണ്. കേട്ടില്ലേ ബാലകൃഷ്ണൻ്റെ വിശേഷങ്ങൾ? ഇത്തരം എത്രയോ പേർ സ്വന്തം ജീവിതം തള്ളിവിടാൻ പണിപ്പെടുന്നു. നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി സേതു നെടുമ്പാണ്.